ഹായ്, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്കും ചായക്കൂട്ടിലേക്കും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണ ഐറ്റം എന്താണെന്ന് വെച്ചാൽ വഴുതനങ്ങ പുളി എന്ന് പറഞ്ഞൊരു ഐറ്റമാണ്. അത് ഞാനിട്ട പേരാണ് കേട്ടോ. എന്ന് വെച്ചാൽ അതിന് വഴുതനങ്ങ പുളി ഒഴിച്ചിട്ട് വെക്കുന്ന ഒരു കൂട്ടാനാണ്. പണ്ട് എൻ്റെ അമ്മൂമ്മ വഴുതനങ്ങ വെച്ചിട്ട് വഞ്ചി എന്ന് പറഞ്ഞൊരു കറി ഉണ്ടാക്കാറുണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ വഴുതനങ്ങ ചുട്ടിട്ട് അതിൻ്റെ തൊലി കളഞ്ഞെടുത്തിട്ട് പപ്പടമൊക്കെ പൊടിച്ചിട്ടിട്ടൊരു കറിയാണ് അമ്മൂമ്മ ഉണ്ടാക്കാറുള്ളത്. ഏകദേശം അതുപോലെ എനിക്കൊരു എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഞാനത് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അത് കണ്ടു നോക്കണം, അതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായമൊക്കെ പറയണം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വഴുതനങ്ങ പുളി ഉണ്ടാക്കാമെന്ന് പോയി നോക്കാം. അപ്പോൾ ഈ കൂട്ടാൻ ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു ഇടത്തരം വഴുതനങ്ങ ഞാനിങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്, കളറ് മാറാതിരിക്കാൻ വേണ്ടി. വെറുതെ മുറിച്ച് വെച്ചാൽ ഇത് കറുത്തു പോകും, അതുകൊണ്ടാണ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ സവോളയുടെ പകുതി എടുത്ത് മുറിച്ച് വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി ആയാലും എടുക്കുക കേട്ടോ. പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഞാൻ എടുത്തിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കടുക്, ഉലുവ, മല്ലിപ്പൊടി, അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ വേണ്ടൂ. പിന്നെ ഒരു പപ്പടവും വേണം, പപ്പടം, കാച്ചിയ പപ്പടം. അപ്പോൾ അത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടില്ല, അത് ഞാൻ ഇടുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് പോയി നോക്കാം. അപ്പോൾ ചീഞ്ചിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ആയിരിക്കും കേട്ടോ ഈ കറിക്ക് ടേസ്റ്റ്. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെണ്ണയിലും ഒഴിക്കാം. പിന്നെ കുറച്ച് കടുകും രണ്ട് മണി ഉലുവ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നോക്കി വെച്ചേക്കണ സവോള ഇട്ട് കൊടുക്കുക. സവോള ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി. പിന്നെ നമ്മൾ വഴുതനങ്ങ ഇടുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ബാക്കി ഫ്രൈ ആയിക്കോളും. അപ്പോൾ സവോള ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. നമുക്ക് വഴുതനങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. വെള്ളത്തിൽ നിന്ന് എടുത്തുകൊണ്ടാണ് കൊത്തണത്. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് ഉപ്പ് ഇടാം. ആദ്യം നമുക്ക് പിന്നെ അവസാനം നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ടിടാം. ഇതൊന്ന് വെള്ളം ഒഴിക്കാതെ തന്നെ ഒന്ന് വഴറ്റിയിട്ട് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. വഴുതനങ്ങ ഒന്ന് ഫ്രൈ ആവണം. നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. നമുക്കിത് തുറന്നു നോക്കാം. വഴുതനങ്ങൾക്ക് അത്യാവശ്യം വെന്തിട്ടുണ്ട്, നല്ല മണവും വരുന്നുണ്ട്. ഇനി നമുക്ക് ഒന്ന് രണ്ട് പൊടികൾ ഇട്ട് കൊടുക്കണം, മല്ലിപ്പൊടി, മുളക് പൊടി. എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ ഒരു അര സ്പൂണ് മല്ലിപ്പൊടി, മുക്കാൽ സ്പൂൺ ഇടാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് പോട്ടെ, മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും ആ പച്ചമണം ഒന്ന് മാറുമ്പോൾ നമുക്ക് പുളി പിഴിഞ്ഞു വെച്ചില്ലേ നേരത്തെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ പുളിയും കൂടി ഒന്ന് തിളച്ച് വെന്ത് വരണം. എന്നിട്ട് നമുക്ക് വെള്ളം പാകമാക്കാം. പുളി നല്ലോണം തിളയ്ക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൂട്ടാനല്ലേ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കൊഴുത്തിട്ടുള്ളൊരു കൂട്ടാനായത്, മല്ലിപ്പൊടി ഇട്ടാൽ എങ്ങനെയായാലും ഒരു കൊഴുപ്പ് വരും കൂട്ടാൻ, ഏത് കൂട്ടാനായാലും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം.
ഉപ്പ് മതിയോ നോക്കട്ടെ കേട്ടോ. ഞാൻ ഉപ്പ് പോരായുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഞാൻ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. നമ്മുടെ കൂട്ടാനൊക്കെ നല്ലോണം തിളയ്ക്കുന്നുണ്ട്, നല്ല വാസനയും വരുന്നുണ്ട്. മല്ലിപ്പൊടിയുടെയും ഉള്ളിയുടെയും വഴുതനങ്ങ ഫ്രൈ ആയതിൻ്റെ ഒക്കെ നല്ല മണം വരുന്നുണ്ട്. ഇനി ഞാനൊരു പപ്പടം കാച്ചിയത് പൊടിച്ച് വെച്ചിട്ടുണ്ട്, അത് ഇതിൻ്റെ മേലെ കൂടി ഇട്ട് കൊടുക്കുക. ഇതും കൂടി ഇട്ടാൽ പിന്നെ തിളപ്പിക്കണ്ട, നമുക്ക് ഓഫ് ചെയ്യാം. നമ്മുടെ ചോറിനുള്ള നല്ലൊരു വഴുതനങ്ങ പപ്പട പുളി എന്ന് പറയാം, അതുപോലത്തെ ഒരു കൂട്ട റെഡി ആയിട്ടുണ്ട്. നമുക്ക് വിളമ്പുടെ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. അപ്പോൾ വഴുതനങ്ങാപ്പുളി ഉണ്ടാക്കാൻ ഈസിയാണെന്ന് മനസ്സിലായില്ല, നല്ല ടേസ്റ്റും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് പപ്പടം കൂടി ഇടുന്നത് കൊണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ടേസ്റ്റൊക്കെ എന്നോട് അഭിപ്രായം പറയുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരണവരെ ബൈ.